അഞ്ചു മാസങ്ങൾക്ക് മുൻപാണ് ചെഞ്ചെവിയൻ ആമകളെ വളർത്തുന്നതിലൂടെ നമ്മുടെ നാട്ടിലെ പരിസ്ഥിതിക്കുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് മനോരമയിൽ വാർത്ത വന്നത്. കേരള വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അതിനുശേഷം വന്ന ഫോൺ വിളികൾക്ക് കയ്യും കണക്കുമില്ല. കേരളത്തിലെ വീടുകളിൽ വർഷങ്ങളോളം അരുമയായി വളർത്തിവരുന്ന ഈ കുഞ്ഞൻ ആമയുടെ ശരീരത്തിൽ കാണപ്പെടുന്ന അപകടകാരിയായ ബാക്ടീരിയകളെ പറ്റിയും അവ കുഞ്ഞുങ്ങളിലും മറ്റും വരുത്താനിടയുള്ള രോഗങ്ങളെ പറ്റിയും അറിഞ്ഞ് പരിഭ്രാന്തരായവരുടെ വിളികൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും 10 ഫോൺ കോളുകൾ ദിവസേന ലഭിക്കാറുണ്ടെന്ന് KFRIയിൽ ഇവയെപ്പറ്റി പഠനം നടത്തുകയും ഇവയുമായി ദിവസേന സമയം ചിലവിടുകയും ചെയ്യുന്ന മനീഷ്, സൂരജ്, കൗസല്യ എന്നിവർ പറയുന്നു. വിളിക്കുന്നവരിൽ മിക്കവരും ഇവയെ ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന് അറിയുമ്പോൾ ഇവർ ഇവയെ ഏറ്റെടുത്ത് KFRIയിലെത്തിച്ച് പഠനത്തിന് വിധേയമാക്കുന്നു. ഇതുപോലെയുള്ള 77 ചെഞ്ചെവിയന്മാർ ഇതിനോടകം ഇവിടെ എത്തിക്കഴിഞ്ഞു. എന്ന് ഇംഗ്ലീഷിൽ കോമൺ നെയിമായിട്ടുള്ള ആമ കേരളത്തിൽ വന്നതിന് ശേഷം മലയാളത്തിലൊരു പേര് വന്നത് ചെഞ്ചെവിയൻ ആമ എന്നാണ്. അത് പ്രധാനമായിട്ട് ആ പേരിട്ടത് മാധ്യമ പ്രവർത്തകരാണ്. നമ്മൾ വീടുകളിൽ വളർത്താറുണ്ട്, പെറ്റായിട്ട് വാങ്ങുകയും വളർത്തുകയും ചെയ്യുകയാണ് ചെയ്തിരുന്നത്. പ്രധാനമായിട്ടും മ്യൂട്ടൻ്റ് നെഞ്ച ടേർട്ടിൽ നെഞ്ച എന്ന് പറയുന്ന ഒരു സീരീസ് കാർട്ടൂണുകൾ വന്നതിന് ശേഷം കുട്ടികൾക്കത് വളരെ പ്രിയങ്കരമായിട്ട് ഒരു പെറ്റായിട്ട് മാറുകയും അതിനെ കളക്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. മിക്കവാറും വാങ്ങുന്നതൊക്കെ വളരെ ചെറിയ സൈസിലുള്ള ആമകളെയാണ്. ഒരു തീപ്പെട്ടി കൂടിനകത്തൊക്കെ ഇടാൻ പറ്റുന്ന വലുപ്പത്തിലാണ് അത് വാങ്ങുന്നത്. പക്ഷേ ഇത് വീട്ടിൽ വളർത്തുന്ന സമയത്ത് പലപ്പോഴും ആളുകളെ സംബന്ധിച്ച് അത് വലുതായി കഴിയുമ്പോൾ അതിനെ കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാകുന്ന സമയത്ത് അവരെ പുറത്ത് കളയുന്നൊരവസ്ഥ കണ്ടെത്തി. അങ്ങനെ തൃശ്ശൂരിൽ കണ്ടെത്തിയ സമയത്താണ് കേരള വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും കുളങ്ങളിലൊക്കെ ധാരാളമായിട്ട് നാം കണ്ടു തുടങ്ങി, അതുപോലെ തോടുകളിൽ കാണാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു നാച്ചുറൽ സിസ്റ്റത്തിലേക്ക് പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മളിതിനകത്ത് ഒരു വലിയ ഭീഷണി കാണുന്നത്. പ്രധാനമായിട്ടും അതിനകത്തുള്ള നമുക്ക് മനുഷ്യന് അസുഖം ഉണ്ടാക്കാൻ പറ്റുന്ന പാത്തജൻസ് ഉണ്ട്, രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്. അത് ആമയ്ക്ക് അസുഖം ഉണ്ടാക്കില്ല. അപ്പോൾ അതുകൊണ്ട് എസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള കാരിയേഴ്സായിട്ടാണ് ചെഞ്ചെവിയൻ ആമകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഡേഞ്ചറസ് ആണ്. അപ്പോൾ അത് നാച്ചുറൽ സിസ്റ്റത്തിലേക്ക് പോകാൻ നോക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും അതിനെ ആമയെ പുറത്ത് ഒഴിവാക്കണം എന്നുള്ള ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളതിനെ കളക്ട് ചെയ്യാനായിട്ട് KFRIയിൽ ഒരു അതിൻ്റെ ഒരു റെസ്ക്യൂ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. അത് ഏറ്റവും ക്ലീൻ ആയിട്ട് അത് സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പല ചില സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് കുറേ നാളായിട്ട് അത് കിടക്കുന്ന വെള്ളം മാറ്റിയിട്ടില്ല, അത് ഭയങ്കര അഴുക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ക്ലീൻ ആയിട്ടുള്ള ഇതിൽ വളർത്ത് ആ അത് കിടക്കുന്ന വെള്ളം ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമായിട്ട് കലക്കാനായിട്ടുള്ള സാധ്യത ഇല്ലാതെ നോക്കുക. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് ചെയ്യുക. പിന്നെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് കുട്ടികളൊക്കെ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. നാട്ടിലെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറാൻ കെൽപ്പുള്ള ഇവയുടെ സ്വഭാവത്തെക്കുറിച്ചും ഇണചേരൽ, ഭക്ഷണ രീതികൾ തുടങ്ങിയവയെക്കുറിച്ചുമെല്ലാം പഠനം നടക്കുന്നുണ്ട് ഇവിടെ.